നമസ്കാരം ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലെ നിയമസഭാ മന്ദിരത്തിലെ പ്രവേശന കവാടത്തിൽ ഖാലിസ്ഥാൻ പതാകകൾ കണ്ടെത്തിയിരിക്കുന്നു ഇന്നലെ അർദ്ധരാത്രിയോടെയോ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയോടെയോ ആകാം ഈ ഖാലിസ്ഥാൻ പതാകകൾ സ്ഥാപിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ഖാലിസ്ഥാൻ നമുക്കറിയാം ഇന്ത്യയിലെ നിരോധിത തീവ്രവാദ സംഘടനയാണ് അത്തരത്തിൽ ഖാലിസ്ഥാൻ്റെ പതാകകൾ അവിടെ സ്ഥാപിച്ചത് വിനോദസഞ്ചാരികളായി തലസ്ഥാനത്തെത്തിയ ഭീകരരാണ് ഈ പതാകകൾ സ്ഥാപിച്ചത് എന്നാണ് പോലീസ് കരുതുന്നത് എന്തായാലും ഇതിലൊരു ഇതൊരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാനാണ് പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും തീരുമാനം ഹിമാചൽ പ്രദേശിൽ രണ്ട് തലസ്ഥാനങ്ങളാണുള്ളത് ഷിംലയും ധർമ്മശാലയും അതുപോലെ തന്നെ അവർക്ക് രണ്ട് നിയമസഭാ മന്ദിരങ്ങളുമുണ്ട് ഉഷ്ണകാലത്ത് ഷിംലയിലും ശൈത്യകാലത്ത് ധർമ്മശാലയിലുമാണ് തലസ്ഥാനങ്ങൾ ധർമ്മശാലയിലെ നിയമസഭാ മന്ദിരത്തിൽ നിയമസഭയുടെ ശൈത്യകാല സമ്മേളനങ്ങൾ മാത്രമാണ് നടക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ അത്ര വിപുലീകരിച്ചിട്ടില്ല ശൈത്യകാല സമ്മേളനം നടക്കുന്ന സമയത്ത് മാത്രമാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഈ ധർമ്മശാലയിലെ നിയമസഭാ മന്ദിരത്തിൽ ശക്തമാക്കുക നിലവിലെ ഈ സുരക്ഷാ വീഴ്ച കണക്കിലെടുത്താണ് ഖാലിസ്ഥാൻ തീവ്രവാദികൾ അവിടെ പതാക നാട്ടുകയും ചുവരിൽ എന്തൊക്കെയോ മുദ്രാവാക്യങ്ങൾ എഴുതി വയ്ക്കുകയും ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതിനെ ഇതൊരു മുന്നറിയിപ്പായി കാണുന്നു സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചകൾ കണ്ടെത്തി അത് തിരുത്തും എന്നാണ് ധർമ്മശാല പോലീസ് അറിയിച്ചിരിക്കുന്നത് ഖാലിസ്ഥാൻ തീവ്രവാദ സംഘടനകൾ നമുക്കറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യയിൽ സജീവമായിരുന്ന ഇന്ത്യയിൽ ധാരാളം തീവ്രവാദ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും എല്ലാം നടത്തിയിട്ടുള്ള ഒരു ഭീകരവാദ സംഘടനയാണ് ഇന്ത്യയിലെയും പാക്കിസ്ഥാനിലെയും പഞ്ചാബ് പ്രദേശങ്ങളെ മോചിപ്പിച്ചു അവർക്കൊരു പഞ്ചാബികൾക്ക് മാത്രമായി ഒരു പ്രത്യേക രാഷ്ട്രം ഖാലിസ്ഥാൻ രാഷ്ട്രവാദമാണ് ഈ സംഘടന ഉന്നയിക്കുന്നത് സായുധ പോരാട്ടങ്ങൾ ഈ സംഘടന തിരഞ്ഞെടുത്തതോടുകൂടി വലിയൊരു സംഘർഷം വലിയ രീതിയിലുള്ള സംഘർഷം ആ കാലഘട്ടത്തിലുണ്ടായി പക്ഷേ തനിയെ അസ്തമിച്ചു പോവുകയായിരുന്നു ആ ഖാലിസ്ഥാൻ വാദം പിന്നീട് പഞ്ചാബ് ജനത ഇന്ത്യൻ ജനാധിപത്യത്തോടും അതുപോലെ തന്നെ ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് മാറിയതോടും കൂടി ഖാലിസ്ഥാൻ തീവ്രവാദം അവിടെ തനിയെ അസ്തമിച്ചു പോവുകയായിരുന്നു പക്ഷേ വിദേശത്തു നിന്നും ഈ സംഘടന പ്രവർത്തിക്കുന്നതിൻ്റെ സൂചനകൾ പ്രത്യേകിച്ച് കാനഡ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഈ സംഘടന പ്രവർത്തിക്കുന്നതിൻ്റെ സൂചനകൾ പലപ്പോഴായി ലഭിച്ചിട്ടുണ്ട് ഈയിടെയായി നടന്ന കർഷക സമരങ്ങളിലെല്ലാം ഖാലിസ്ഥാൻ പതാകകൾ കണ്ടിരുന്നു ഖാലിസ്ഥാൻ പതാക റിപ്പബ്ലിക് ദിനത്തിൽ നാട്ടിയതുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ട് ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഈ സമരം സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് സമരത്തിൽ നിയമവിരുദ്ധമായി ഇടപെടുകയാണ് എന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പഞ്ചാബിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശന മധ്യേ വഴിതടയുന്ന സമരങ്ങളുണ്ടായി ആ സമരത്തിലും ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ പങ്ക് സുരക്ഷാ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്തായി ജമ്മുകശ്മീരിലെ ജിഹാദി ഭീകരവാദ സംഘടനകളും ഖാലിസ്ഥാൻ സംഘടനകളും ഒരുമിച്ച് കൊണ്ട് ഇന്ത്യ വിരുദ്ധ പോരാട്ടം നടത്താൻ തീരുമാനിച്ചിരുന്നു അതിൻ്റെയും ചില സൂചനകൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരുന്നു എന്തായാലും രാജ്യത്ത് ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ സാന്നിധ്യം ഉണ്ട് എന്നതിൻ്റെ ചില സൂചനകളാണ് കർഷക സമരമായാലും പ്രധാനമന്ത്രിയുടെ വഴിതടയലായാലും ഇപ്പോഴിതാ ഈ നിയമസഭാ മന്ദിരത്തിലെ ഗേറ്റിന് മുന്നിൽ പതാക സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാലും ഇതെല്ലാം ഒരു സൂചനയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്നും ചില സിഖ് ഭീകരരെ അറസ്റ്റ് ചെയ്തിരുന്നു ആയുധ ശേഖരങ്ങളോട് കൂടി ഇവർക്ക് ജമ്മുകശ്മീരിൽ ഭീകരവാദവുമായി എന്ത് ബന്ധമാണുള്ളത് എന്ന് സുരക്ഷാ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ് എന്തായാലും ഇത്തരത്തിൽ ഉള്ള തീവ്രവാദ സംഘടനകൾ തലപൊക്കുന്നതിനെ അതീവ ഗൗരവത്തോടു കൂടിയാണ് ഹിമാചൽ പ്രദേശ് സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും കണക്കിലെടുത്തിരിക്കുന്നത് ഇത് ഗൗരവമേറിയ പ്രശ്ന പ്രശ്നമാണ് എന്ന് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയും ഇതിനോടകം തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് എന്തായാലും രാജ്യത്തിനകത്ത് രാജ്യവിരുദ്ധമായ പ്രവർ നടക്കുന്ന പ്രവർത്തനങ്ങളെ നേരിടാൻ രാജ്യം സുസജ്ജമാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ പറയുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി സർവൈലൻസിന് പ്രാധാന്യം നൽകുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നു വെബ് ഡെസ്ക് തത്ത്വയ്യൂസ്